നേരത്തെ ചിന്നക്കനാലിൽ വെച്ച് മയക്കുവെടി വെച്ചിരുന്നു ഇപ്പോൾ വീണ്ടും തേനിയിൽ വെച്ച് മയക്കുവെടി വെക്കുകയാണ് സ്വാഭാവികമായും ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി സംബന്ധിച്ചൊരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ തുടർച്ചയായി രണ്ട് മയക്കുവെടി ഏൽക്കേണ്ടി വരുന്ന പശ്ചാത്തലം തുമ്പിക്കൈക്ക് നേരത്തെ ഒരു മുറിവ് നമ്മൾ അത് കമ്പം പട്ടണത്തിൽ ഇറങ്ങിയപ്പോൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ട് അതിനെക്കുറിച്ച് എന്താണ് വനം വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ തമിഴ്നാടിൻ്റെ വിലയിരുത്തൽ അരിക്കൊമ്പൻ്റെ ആരോഗ്യത്തെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ മേഘമലയിൽ ഇറങ്ങിയ ഘട്ടത്ത് തന്നെ തമിഴ്നാട് വകുപ്പ് അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സ്വീകരിച്ചത് മേഘമലയിൽ ഇറങ്ങിയപ്പോൾ തന്നെ അരിക്കൊമ്പൻ്റെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഏതെങ്കിലും നടപടിയിലേക്ക് കടക്കുകയുള്ളൂ എന്ന് തമിഴ്നാട് വനം വകുപ്പ് വ്യക്തമാക്കിയതാണ് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ കമ്പത്തിറങ്ങിയപ്പോഴും അരിക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്തിയിരുന്നു അന്നാണ് അരിക്കൊമ്പൻ്റെ തുമ്പിക്കൈയിൽ മുറിവുള്ളതായി ഉള്ളതായി കണ്ടെത്തിയത് പക്ഷേ അന്ന് പറഞ്ഞത് ഈ മുറിവ് കമ്പത്ത് വെച്ചു ഉണ്ടായതല്ല ചിന്നക്കനാലിൽ വെച്ച് ചക്കക്കൊമ്പനുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിൻ്റെ ഭാഗമായി കയ്യിലുണ്ടായ നിസ്സാര മുറിവാണ് സാധാരണ ഉണ്ടാകുന്ന മുറിവാണ് തുമ്പിക്കൈയിൽ ഉണ്ടായത് അത് വലിയ പ്രശ്നമുള്ള ഒന്നല്ല എന്ന് മുൻപ് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്നക്കനാലിൽ വസിച്ചിരുന്ന അരിക്കൊമ്പൻ്റെ അതേ ആരോഗ്യമോ ശൗര്യമോ ഇപ്പോൾ കമ്പത്ത് തമിഴ്നാട് വനമേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ് പുതിയ ഇടത്തെത്തിയ അരിക്കൊമ്പൻ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അരിക്കൊമ്പനെ പുതിയയിടത്ത് തുറന്നു വിട്ടപ്പോൾ തന്നെയും വനംവകുപ്പ് കേരള വനംവകുപ്പ് ഒഴുക്കി വെച്ചിരുന്ന ഭക്ഷണ സാമഗ്രികളും മറ്റും കഴിക്കാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് സംസ്ഥാന അതിർത്തി പല കൂറി മറിച്ച് കിടക്കുന്ന ഒരേ ഒരേ രാത്രി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരള വനമേഖലയിൽ നിന്ന് തമിഴ്നാട് വനമേഖലയിലേക്കും തമിഴ്നാട് വനമേഖലയിൽ നിന്ന് തിരിച്ച് കേരള ഒക്കെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അരിക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിട്ടുണ്ട് എന്നാണ് നിലവിൽ കണക്കാക്കുന്നത് പക്ഷേ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല കമ്പത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകിയതിനു ശേഷം വനത്തിലേക്ക് മടങ്ങി അരിക്കൊമ്പൻ ഷൺമുഖ നന്ദി ഡാമിൻ്റെ സമീപത്ത് വലിയ ജലവും ജലവും പുല്ലുമൊക്കെ ധാരാളമായി ലഭിക്കുന്ന ഒരിടത്തായിരുന്നു തങ്ങിയത് ഏതാണ്ട് ഒരാഴ്ചക്കാലത്തോളം അവിടെ കൃത്യമായ ജലവും ഭക്ഷണവും കഴിച്ച് ആരോഗ്യസ്ഥിതി താരതമ്യേന മെച്ചപ്പെടുത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ അരിക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതി ചിന്നക്കനാലിനെ വെച്ച് നോക്കുമ്പോൾ മോശമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ട് മയക്കോടി വെച്ച് അരിക്കൊമ്പനെ ആനിമൽ ആംബുലൻസിൽ കയറ്റുവാനുള്ള നീക്കം തമിഴ്നാട് വനം വകുപ്പ് നടത്തിയത് കൃത്യമായി ഓരോ ഘട്ടത്തിലും ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായി തയ്യാറാക്കിയ വെറ്റനറി സർജന്മാരുടെ സംഘം അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ അരിക്കൊമ്പനെ നിരീക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക അമ്പത്തൊന്ന് സംഘ അമ്പത്തൊന്ന സംഘത്തിൽ ഈ ആനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മുതുമലയിൽ നിന്നുള്ള ആദിവാസികളെ കൂടാതെ പ്രത്യേക രണ്ട് വെറ്റനറി സർവന്മാരെ കൂടി തമിഴ്നാട് വനംവകുപ്പ് നിയോഗിച്ചിരുന്നു അരിക്കമ്പൻ്റെ നീക്കങ്ങളെ ഒരാഴ്ച ഈ തമിഴ്നാട് വനമേഖലയിലൂടെ ഏതു വഴിയിലാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു തമിഴ്നാട് വനംവകുപ്പ് ആ കൂട്ടത്തിൽ നിരീക്ഷിക്കുന്ന സംഘത്തിൽ രണ്ട് വെറ്റനറി സംഘം വെറ്റനറി ഡോക്ടർമാരെ തമിഴ്നാട് വനംവകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നു ഇവരുടെ നിരീക്ഷണമായിരുന്നു ഈ ഷൺമുഖ നദി ഡാമിന് സമീപത്ത് ഒരാ ഒരു രണ്ട് മൂന്ന് ദിവസം അരിക്കമ്പൻ തങ്ങിയപ്പോൾ താരതമ്യേന ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു നീക്കം അരിക്കൊമ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആരോഗ്യവാനാണ് എന്ന് തന്നെയാണ് മനു ഇപ്പോൾ തമിഴ്നാട് കണക്കാക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പോലെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുക എന്നത് തന്നെയാണ് തമിഴ്നാടിന്റെ നീക്കം എന്ന് പറയുന്നത് ഇത് നേരത്തെ മേഘമല പ്രദേശത്ത് അരിക്കൊമ്പൻ കേരളം അതായത് ഈ മേദക്കാരത്തിറക്കി വിട്ടതിന് ശേഷവും ആന ഈ മേഘമല പ്രദേശത്തേക്ക് വന്നത് നമുക്കറിയാം ജനവാസ മേഖലയുണ്ട് ആ ജനവാസ മേഖലയിൽ നിന്ന് ഉൾക്കാട്ടിലേക്കാണോ ഇപ്പോൾ സഞ്ചാരം അതായത് ജനവാസ മേഖല ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ഉൾക്കാട്ടിലേക്കാണ് ഇപ്പോൾ വെള്ളിമല ഭാഗത്തേക്ക് വിടുന്നത് എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് പക്ഷേ നമുക്കറിയാം വനത്തിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന സ്വഭാവക്കാരനാണ് ആരിക്കൊമ്പൻ മുൻപും കുമളി പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കൊണ്ടുപോയി ഇറക്കി വിടുമ്പോൾ കേരള വനംവകുപ്പും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആഷിക്ക് പറഞ്ഞത് കാരണം ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ഒരു ആനകൂടിയാണ് കൂടിയാണ് ആനയുടെ പൊതുവായ സ്വഭാവം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ മയക്കുവെടി വെച്ചു എന്നതിനപ്പുറത്തേക്ക് ആ മിഷൻ അവിടെ അവസാനിക്കുന്നില്ല ഇനിയും ജാഗ്രതയോടെ അത് തുടരാൻ തന്നെയാണോ അവർ തീരുമാനിച്ചിരിക്കുന്നത് കൃത്യ തീർച്ചയായും അത് തന്നെയാണ് കൃത്യമായി നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് കേരള വനംവകുപ്പും അതിന് സമാനമായ ഒരു സാഹചര്യം ശ്രീ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലകളാണ് കേരളത്തിൻ്റെയും തമിഴ്നേ തമിഴ്നാടിൻ്റെയും അതുകൊണ്ട് ഇരു ഇരു ഇരുവനം വകുപ്പുകളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങിയാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ ഈ ഇത്തരത്തിൽ നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് കുമളിയിൽ അരിക്കൊമ്പനി ഇറങ്ങിയപ്പോൾ കൃത്യമായി അതിനെ പ്രതിരോധിക്കുവാനും കേരള വനംവകുപ്പിന് സാധിച്ചത് അന്ന് രാത്രി തന്നെ കൃത്യമായ ശബ്ദമുണ്ടാക്കി മറ്റും കാട്ടിലേക്ക് തിരികെ ഓടിച്ചു വിടുവാൻ കേരള വനം വകുപ്പിനും അവിടുത്തെ നാട്ടുകാർക്കുമായി അത് കൃത്യമായ നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ കൃത്യമായ നിരീക്ഷണവും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഒരിക്കലും അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ തമിഴ്നാട് വനംവകുപ്പിന് സാധിക്കുകയുള്ളൂ തീർച്ചയായും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് തമിഴ്നാട് വനംവകുപ്പ് നടത്തുന്നത് അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നതിലുള്ള തമിഴ്നാട് വനം വകുപ്പിൻ്റെ ജാഗ്രത ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ ദൗത്യത്തിൻ്റെ സ്വഭാവം തന്നെ മനസ്സിലാക്കിയാലും നമുക്ക് വ്യക്തമാകുന്നുണ്ട് രാത്രി അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഈ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി ഉടനെ തന്നെ മയക്കോടി വയ്ക്കുവാനുള്ള മയക്കോടി വയ്ക്കുവാൻ തമിഴ്നാട് വനംവകുപ്പിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത്ര ജാഗ്രതയോടെയാണ് അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നത് തമിഴ്നാട് വനം വകുപ്പ് തൊട്ടടുത്ത നിമിഷം തന്നെ താമ യാതൊരു താമസവും ഇല്ലാതെ സജ്ജമായ സംഘം അരിക്കൊമ്പനെ നിരന്തരം പിന്തുടർന്ന് ഇറങ്ങി ഉടനെ തന്നെ മൈക്കോടി വയ്ക്കുവാൻ തമിഴ്നാട് വനംവകുപ്പിന് സാധിച്ചു അത് വലിയ വിജയമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം അരിക്കൊമ്പനെ ഇനിയും തുടർന്നുണ്ടായാൽ മാത്രമേ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ സാധിക്കുകയുള്ളൂ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ഒഴിവാകുവാൻ സാധിക്കുകയുള്ളു മനു ശരി ഏതായാലും തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനയും മയക്കുപടി വച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ അതായത് അർദ്ധരാത്രിക്ക് ശേഷമാണ് മയക്കുവെടി വെച്ചതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ അരിക്കൊമ്മനെ ആംബുലൻസിൽ കയറ്റി മേഘമലയ്ക്ക് സമീപമുള്ള വരശുമലയിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഉൾക്കാട്ടിൽ തുറന്നുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ചിന്നക്കനാലിൽ നിന്ന് വനംവകുപ്പ് നമ്മുടെ വനംവകുപ്പ് മയക്കുവെടി വെച്ച ആനയെ മേധക്കാനത്ത് ഉൾക്കാട്ടിൽ തുറന്നു വിട്ടതാണ് പക്ഷേ അത് വീണ്ടും ജനമേഖലയിലേക്ക് ജനവാസ മേഖലയിലേക്ക് തമിഴ്നാട്ടിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് ജനവാസം ഈ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു എന്നയിടത്ത് ദൗത്യം അവസാനിക്കുന്നില്ല വീണ്ടും അത് തിരികെ സാഹചര്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് അതൊക്കെ അതുകൊണ്ട് തന്നെ അതൊക്കെ നിരീക്ഷിക്കാനും ജാഗ്രതയോടെ ഇരിക്കാനും തന്നെയാണ് തമിഴ്നാട് വനം തീരുമാനം ഒപ്പം തന്നെ കേരള വനംവകുപ്പും വലിയ ജാഗ്രതയോടെ തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിന്റെ അതിർത്തിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ ആന എങ്ങോട്ടേക്ക് വേണമെങ്കിലും വരാനുള്ള സാഹചര്യം ഇനിയുമുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് വിവരങ്ങളാണ് ആഷിക്ക് നമുക്ക് നൽകിയത്